Electric potential and capacitance. Second chapter. Potential difference. It is the work done in moving a unit positive charge from one point to another without any acceleration. Acceleration illade, adayathu vegatha koodade, oru pointil ninnu mattoru pointilekku oru unit positive charge-ine kondu pogan aavashyamaya work. അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആൻഡ് എസ് ഐ യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് വിത്തൗട്ട് എനി ആക്സലറേഷൻ. ആക്സലറേഷൻ ഇല്ലാതെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ എത്ര വർക്കാണോ ആവശ്യമായിട്ടുള്ളത് അതാണ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. എസ് ഐ യൂണിറ്റ് വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഈസ് എ സ്കെലർ ക്വാണ്ടിറ്റി. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇ ആൻഡ് പൊട്ടൻഷ്യൽ വി. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഇതിൽ ഡി വി ബൈ ഡി ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. സോ നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ നെഗറ്റീവ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് തുല്യമാണ്. അതായത് മൈനസ് ഡി വി ബൈ ഡി ആർ ഇക്ക് ഈക്വൽ ആണ്. റിലേഷൻ ബിറ്റ്വീൻ വി ഇ ആൻഡ് ഡി. വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. വി പൊട്ടൻഷ്യൽ, ഇ ഇലക്ട്രിക് ഫീൽഡ്, ഡി ഡിസ്റ്റൻസ്. ഇലക്ട്രോൺ വോൾട്ട്. It is the energy acquired by an electron when it is accelerated through a potential difference of 1 volt. ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇലക്ട്രോണിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അതിന് ലഭ്യമാവുന്ന എനർജി, അതാണ് ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻¹⁹ ജൂൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കണ്ടെത്താനുള്ള ഫോർമുല വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡി ആർ. ഇയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1/4 ε₀ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇക്ക് പകരം 1/4 ε₀ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ വി ഈസ് ഈക്വൽ ടു 1/4 ε₀ ഇൻറ്റു ക്യൂ ബൈ ആർ ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു, ഹാവിംഗ് ചാർജസ് മൈനസ് ക്യൂ അറ്റ് എ ആൻഡ് പ്ലസ് ക്യൂ അറ്റ് ബി അറ്റ് എ ഡിസ്റ്റൻസ് 2a. സെന്ററിൽ നിന്ന് ഒരു പോയിന്റ് പി അറ്റ് എ ഡിസ്റ്റൻസ് ആറ്. ഇനി നമ്മൾ പിയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണുകയാണ്. അതിനു വേണ്ടിയിട്ട് പിയിലെ പൊട്ടൻഷ്യൽ അറ്റ് ബി കാണുന്നു, പിന്നെ പിയിലെ പൊട്ടൻഷ്യൽ അറ്റ് എ കാണുന്നു. പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ്. അതിൻ്റെ വാല്യൂ വി വൺ ഈസ് ഈക്വൽ ടു 1/4 ε₀ ഇൻറ്റു ക്യൂ ബൈ പി ബി. അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. വി ടു ഈസ് ഈക്വൽ ടു 1/4 ε₀ ഇൻറ്റു മൈനസ് ക്യൂ ബൈ പി എ. ടോട്ടൽ പൊട്ടൻഷ്യൽ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ക്യൂ ബൈ 4π ε₀ ഇൻറ്റു 1/PB മൈനസ് 1/PA. പി ബിക്കും പി എക്കും സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടിയിട്ട് ബിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുന്നു സിയിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുന്നു ഡിയിലേക്ക്. ഇനി പി ബി എന്ന് പറയുന്നത് പി സിക്ക് ഈക്വൽ ആണ്, അത് ആർ മൈനസ് എ കോസ് തീറ്റ ആണ്. അതുപോലെ തന്നെ പി എ എന്ന് പറയുന്നത് പി ഡിക്ക് ഈക്വൽ ആണ്, അത് ആർ പ്ലസ് എ കോസ് തീറ്റ ആണ്. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V is equal to Q by 4π ε₀ into 1/r-a cos theta minus 1/r+a cos theta. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ V is equal to 1/4 ε₀ into Q into 2a cos theta by r square. Q into 2a നമുക്കറിയാം ഇലക്ട്രിക് ഡൈപോൾ മൂമെൻറ്റ് P ആണ്. അപ്പോൾ Q into 2a പകരം നമ്മൾ P എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വാല്യൂ വി ഈസ് ഈക്വൾ ടു 1/4 ε₀ ഇൻറ്റു പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. ഇനി ആക്സിയൽ ലൈനിൽ തീറ്റയുടെ വാല്യൂ സീറോ ആണ്. അപ്പോൾ നമ്മുടെ വാല്യൂ
1 by 4 pi epsilon 0 into p cos 0 by r square. Cos 0 and value 1 is equal to v is equal to 1 by 4 pi epsilon 0 into p by r square. In the equatorial line, angle, theta is value 90 degree. Then our value v is equal to 1 by 4 pi epsilon 0 into p cos 90 by r square. Cos 90 is value 0, is equal to our value 0. In equipotential surface in which a potential is same everywhere. Potential is same aayittulla ella idathum potential same aayittulla surface ne nammal vilikkunna perana equipotential surface properties. Onamathathu work done in moving a charge from one point to another in an equipotential surface is zero. Equipotential surface la oru point il ninnu mattoru point like charge ne move cheyan aavashyamaayittulla work zero aayirikkum. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപ്പെൻഡിക്കുലർ ടു ദ സർഫസ്. ആ സർഫസിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. എക്സാമ്പിൾസ് ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒന്നാമത്തെ എക്സാമ്പിൾ, സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാണ്. രണ്ടാമത്തെ, ആൾ പോയിന്റ്സ് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് കപ്പാസിറ്റൻസ് നോക്കുക. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ക്യു പ്രൊപ്പോർഷണൽ ടു വി. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജാണ്, വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്യൂ ഈസ് ഈക്വൽ ടു സി വി. C കോൺസ്റ്റന്റ് ആണ്. ഓർ C ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇതിൽ സിയെ വിളിക്കുന്ന പേര് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ എസ് ഐ യൂണിറ്റ് ഫാരഡ് ആണ്. വൺ ഫാരഡ് എന്ന് പറയുന്നത് 1 കൂളംബ് ബൈ 1 വോൾട്ട്. കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ. കപ്പാസിറ്റൻസ് കാണാനുള്ള ജനറൽ ഫോർമുല C ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. വിയുടെ വാല്യൂ നമുക്കറിയാം, V is equal to 1 by 4 pi epsilon 0 into Q by R ആണ്. അപ്പോൾ വിക്ക് വരെ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സി ഇസ് ഈക്വൾ ടു ക്യൂ ബൈ 1 by 4 pi epsilon 0 ഇൻറ്റു ക്യൂ ബൈ ആർ. ക്യൂ ക്യൂ ക്യാൻസൽ ചെയ്യും, 4 pi epsilon 0 ആർ മുകളിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് കിട്ടി സി ഇസ് ഈക്വൾ ടു 4 pi epsilon 0 ആർ. കപ്പാസിറ്റർ, ഇറ്റ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് കപ്പാസിറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു മെറ്റൽ പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. രണ്ട് മെറ്റൽ പ്ലേറ്റ്സിനെ ഒരു കുറച്ച് അകലെയായിട്ട് വെച്ചിരിക്കുന്നു. വൺ ഈസ് ചാർജ്ഡ് ആൻഡ് ദ അതർ ഈസ് എർത്ത്ഡ്. ഒന്നിനെ ചാർജ് ചെയ്തിട്ടുണ്ട്, മറ്റതിന് എർത്ത് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചിത്രത്തിൽ അതിനെ കാണാൻ സാധിക്കും. പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. വെൻ എൻ എർത്ത് കണക്ടഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് നിയർ എ ചാർജ്ഡ് കണ്ടക്ടർ, ദ കപ്പാസിറ്റൻസ് ഓഫ് ദി ചാർജ്ഡ് കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഒരു എർത്ത് കണക്ടഡ് കണ്ടക്ടറുടെ അടുത്തായിട്ട് ഒരു ചാർജ്ഡ് കണ്ടക്ടർ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് കണ്ടക്ടറുടെ കപ്പാസിറ്റൻസ്, അതായത് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ.